ഈ ഒരു ഗ്ലാസ് ജ്യൂസ് ദിവസവും രാവിലെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. വൈറ്റമിൻ സി ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ജ്യൂസ് ആയതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, നമ്മുടെ മുടിക്ക് നല്ലതാണ്, നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെ നല്ലതായിട്ടുള്ള ഒരു ജ്യൂസാണിത്. നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിരിക്കാനും ഗ്ലോയിങ് ആയിരിക്കാനും സഹായിക്കുന്നതും നമ്മുടെ ബോഡി ഹെൽത്തി ആയിരിക്കാൻ സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു ജ്യൂസാണ് ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. വൈറ്റമിൻ സി ആൽ സമ്പന്നമായിട്ടുള്ള ഈ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒട്ടനവധി ഗുണങ്ങളുള്ള, നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ടില്ല, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം പരിചയപ്പെടാം. ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റിന്റെ പകുതി ഭാഗം മാത്രം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു നെല്ലിക്ക, ഒരു നെല്ലിക്ക കുരുവൊക്കെ കളഞ്ഞിവിടെ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അവസാനമായിട്ട് നമുക്ക് വേണ്ടത് തേനും ഒരു ഗ്ലാസ് വെള്ളവുമാണ്. ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. നമുക്കതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു നെല്ലിക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. നെല്ലിക്കയ്ക്ക് പൊതുവെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ സ്കിന്നിനും നല്ലതാണിത്. നമ്മുടെ ലിവർ ഹെൽത്ത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ദഹനം നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടും, അതായത് കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ളവർക്ക് രാവിലെ ഒരു ഗ്ലാസ് അംല ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ മുടിക്ക് വരെ ഗുണങ്ങളുണ്ട്. നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ദിവസവും നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് സഹായിക്കുന്നുണ്ട്. കിഡ്നിയുടെ ആരോഗ്യത്തിനും നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്, നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ്. അപ്പോൾ നെല്ലിക്ക ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റിനും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഹൈലി ന്യൂട്രീഷ്യസ് ആണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് പോഷകങ്ങൾ ഇതിൽ നിന്ന് തന്നെ കിട്ടും. നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടരച്ച് നല്ല ജ്യൂസാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് അളവിൻ്റെ ജ്യൂസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ ജ്യൂസിലേക്ക് നമുക്കിനി അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു സ്പൂൺ തേനാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസുകളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് തേൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ്. തൊണ്ടയിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാനൊക്കെ തേൻ സഹായിക്കുന്നുണ്ട്. ഒരു ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ടൊക്കെ തേൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ തേനും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി നല്ല ഒരു പാകത്തിനാക്കി എടുക്കുക. നമ്മുടെ ജ്യൂസ് ഇവിടെ തയ്യാറാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. ഈ ഒരു ഗ്ലാസ് ജ്യൂസ് ദിവസവും രാവിലെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. വൈറ്റമിൻ സി ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ജ്യൂസ് ആയതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, മുടിക്ക് നല്ലതാണ്, നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെ നല്ലതായിട്ടുള്ള ഒരു ജ്യൂസാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ദഹന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ഈ ഒരു ജ്യൂസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കുക എന്ന് മനസ്സിലായില്ലേ? നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ജ്യൂസ് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിനും നല്ലതാണ്, നമ്മുടെ മൊത്തത്തിലുള്ള ശരീരത്തിനും നല്ലതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.